തൻ്റെ മടങ്ങിവരവിനെപ്പറ്റി യേശു പറഞ്ഞ സമയത്ത്. മത്തായിയുടെ സുവിശേഷം 24-ലാണ് നാം കാണുന്നത്. അത് നാം കാണുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-ാം വാക്യത്തിലാണ്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാളു വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിപ്പിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളവോളം അവരറിഞ്ഞുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെ ആകും. അന്ന് രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈകളിലും മറ്റവളെ ഉപേക്ഷിക്കും. കർത്താവ് വരുന്ന ഏത് ദിവസമൊന്നും അറിയാത്തതുകൊണ്ട് നിങ്ങളും ഉണർന്നിരിപ്പീൻ. കർത്താവ് ഇവിടെ പ്രത്യേകമായി നമ്മളെ ഓർപ്പിക്കുന്നത് അതിനായിട്ട് തയ്യാറെടുക്കാനാണ്. പ്രവചനത്തിൻ്റെ പല വശങ്ങളെപ്പറ്റിയാണ് അനേക ക്രിസ്തീയ ഗ്രൂപ്പുകളും അവരുടെ സമയം ചെലവഴിച്ചുകൊണ്ട് പഠിക്കുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? റഷ്യയ്ക്ക് എന്ത് സംഭവിക്കും? ഇസ്രയേലിന് എന്ത് സംഭവിക്കും? ഇറാഖിന് എന്ത് സംഭവിക്കും? എതിർ ക്രിസ്തു എങ്ങനെ ആയിരിക്കും? സഭ എടുക്കപ്പെടുമോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. എന്നാൽ യേശു ഇതല്ല ഊന്നി പറഞ്ഞത്. തൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റി യേശു എപ്പോഴും പറഞ്ഞത് ഒരുങ്ങിയിരിക്കാനാണ്. പ്രവചനത്തിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഒരുങ്ങിയിരുന്നാൽ നിങ്ങൾ അവനോടുകൂടെ പോകും. അവൻ പറഞ്ഞു, രണ്ടുപേരും ഒരു സ്ഥലത്ത് ജോലി ചെയ്യണം, ഒരാളെ എടുക്കും മറ്റൊരാളെ ഉപേക്ഷിക്കും. അത് ആശ്ചര്യമായിട്ട് സംഭവിക്കും. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞ പല കാര്യങ്ങളും ആളുകളത് വിശ്വസിച്ചില്ലെങ്കിലും സംഭവിച്ചു. നോഹയുടെ കാര്യത്തിൽ പോലും എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെന്ന്. ആദാമിന് ശേഷം ഏതാണ്ട് 2000 വർഷം കഴിഞ്ഞാണ് നോഹ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. പ്രളയം വന്നത് അതിന് ശേഷമാണ്. ആ 2000 വർഷം ഒരിക്കൽ പോലും ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല. ഉൽപ്പത്തി 2-ൽ നാം വായിക്കുന്നത്, ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു പോന്നു. എന്നാൽ മഴ വരാൻ പോവുകയാണെന്ന് നോഹ തെരുവീതിയിൽ നിന്ന് പ്രസംഗിച്ചു. ശരിക്കും ആളുകൾ ചിന്തിച്ചു ഇവന് ഭ്രാന്താണെന്ന്. മുമ്പൊരിക്കലും അങ്ങനെ സംഭവിച്ചിരുന്നില്ല. ഏതാണ്ട് 100 ദിവസം മത്സരം അവൻ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു, എങ്കിലും ഒന്നും സംഭവിച്ചില്ല. എന്നാൽ പെട്ടെന്ന് അത് വന്നു. യേശു പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് താനും ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത്. നോഹയുടെ കാലത്ത് അവൻ വളരെ നാളുകൾ കാത്തിരുന്നത് പോലെ അവനും വളരെ നാൾ കാത്തിരുന്നു. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, നോഹയുടെ കാലത്ത് 8 പേര് മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ. അവസാനം ആ പെട്ടകത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞപ്പം അവൻ്റെ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചിന്തിക്കുന്നു അവൻ്റെ വീട്ടിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നിരിക്കും. ഞാൻ ചിന്തിക്കുന്നു ചിലര് നോഹ പ്രസംഗിക്കുന്നത് തെരുവിൽ നിന്ന് കേട്ടിട്ട് ചിലര് അവൻ്റെ വീട്ടിൽ നടന്ന ആ കൂട്ടായ്മയിൽ സജീവമായിട്ട് പങ്കെടുത്തു കാണും. എന്നാൽ കുറച്ചുനാൾ അവർ കാത്തിരുന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവർ ആ മീറ്റിംഗ് വിട്ടുപോയി. അവൻ തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്ന കേട്ടപ്പം എനിക്ക് അല്പം പേടി തോന്നി. അങ്ങനെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് വന്നു. എന്നാലിപ്പം 1 കൊല്ലമായി അവർ വിശുദ്ധിയോടെ ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നു. ഈ ലോകത്തിലുള്ള മറ്റാളുകളൊക്കെ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. എന്തിന് ഞാനത് വേണ്ടാന്ന് വെക്കണം? ഞാൻ അത്ഭുതപ്പെടുന്നു, ആ പെട്ടകത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില ആളുകൾ അവസാനം അത് നഷ്ടപ്പെടുത്തിയെന്നു. നിശ്ചയമായിട്ടും സഭയിൽ ഇതുപോലെയുള്ള ആളുകളുണ്ട്. അവർ സഭയിലേക്ക് വരുന്നു, കുറച്ച് നാളുകൾ അവർ വിശ്വസ്തരായിരിക്കുന്നു, പിന്നെ അവർക്ക് തോന്നുന്നു ലോകത്തിലുള്ള ആളുകൾ ആസ്വദിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ലഭിക്കുന്നില്ല, അതെനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ സഭ വിട്ടു പോകുന്നു. അതാണിവിടെ പറയുന്നത്, അവർ സാധാരണ ആളുകളെ പോലെ ജീവിക്കുന്നു. നോഹ പെട്ടകത്തിൽ കയറുന്നതുവരെ അവരങ്ങനെ തന്നെ തുടരുന്നു. ജലപ്രളയം വന്ന് നശിക്കുന്നവരെ അവരൊന്നും അറിഞ്ഞില്ല. നമ്മൾ എബ്രായ ലേഖനത്തിൽ നോഹയുടെ മനോഭാവത്തെപ്പറ്റി ഒരു ചിത്രം കാണുന്നുണ്ട്.
ഇത് നാം അറിയേണ്ടത് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയാം. യേശു എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് അവസാന നാളിൽ നാം ആ അവസാന നാളുകളിലാണ് ജീവിക്കുന്നത് എന്നതിനെ പറ്റി എനിക്കൊരു സംശയവുമില്ല. ഒരു ചെറിയ സംശയം പോലും എനിക്കതിനെ പറ്റിയില്ല. നിങ്ങൾക്കറിയാമോ, അനേക ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, യേശു മടങ്ങി വരാൻ സമയമായി, യേശു വരാൻ പോകുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി വലിയ ദൈവമനുഷ്യർ എഴുതിയ പല പുസ്തകങ്ങളും നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഞാൻ ഒരു കാര്യം കണ്ടു. ഒന്നാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ പറ്റി അവർ വളരെ കൂടുതൽ സംസാരിച്ചു, ഈ ലേഖനങ്ങളിലും അതുപോലെ വെളിപാട് പുസ്തകത്തിലും ഒക്കെ. ഒന്നാം നൂറ്റാണ്ടിലുള്ള അനേകരും ചിന്തിച്ചു ഇപ്പോൾ തന്നെ യേശു വരുമെന്ന്. അന്ന് റോമൻ ചക്രവർത്തി വളരെ മോശമായിരുന്നു. യേശു ക്രൂശിൽ മരിച്ചതിന് ശേഷം 40 വർഷം കഴിഞ്ഞാണ് യെരുശലേം നശിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അവർ ചിന്തിച്ചു യേശു ഇപ്പം തന്നെ വരുമെന്ന്. എന്നാൽ രണ്ടാം നൂറ്റാണ്ട് മുതൽ ആ പടിപ്പീര് വളരെയധികം കുറഞ്ഞു 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 വന്നു. അവര് ക്രിസ്തുവിനെ മടങ്ങുന്നതിനെ കുറിച്ച് അധികം സംസാരിക്കാറില്ലായിരുന്നു. അതിനുശേഷം 3, 4, 5, 6 നൂറ്റാണ്ടുകളിലൊക്കെ വിശുദ്ധിയും ദൈവഭക്തിയും ഒക്കെ അന്വേഷിക്കുന്ന ഒത്തിരി ആളുകൾ അന്നും ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ മടങ്ങിവരുമെന്നുള്ള സത്യം ഏതാണ്ട് പ്രസംഗിക്കപ്പെട്ടേ ഇല്ല. വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച് പഠിപ്പിച്ച മാർട്ടിൻ ലൂതർ, അവൻ ഏതാണ്ട് ഒരിക്കൽ പോലും ക്രിസ്തുവിൻ്റെ മടങ്ങുവരവിനെ കുറിച്ചുള്ള സത്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് കേട്ടിട്ടില്ല. അതുപോലെ തന്നെ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ വലിയൊരു മനുഷ്യനായിരുന്നു ജോൺ വെസ്ലി. അവൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചാൽ വളരെ അപൂർവമായിട്ട് യേശുവിൻ്റെ മടങ്ങുവരവിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഏതാണ്ട് 100-150 വർഷങ്ങളെ ആയിട്ടുള്ളൂ പിന്നെയും യേശുവിൻ്റെ മടങ്ങുവരവിനെ പറ്റി പ്രസംഗിക്കപ്പെടാനായിട്ട് തുടങ്ങിയുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ദൈവം തൻ്റെ ജനത്തെ ഒരുക്കേണ്ടതിന് വേണ്ടിയാണ്. നമ്മുടെ ഈ തലമുറയിൽ അത്യപൂർവമായിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ്, 2000 വർഷമായിട്ട് നടക്കാത്ത ഒരു കാര്യം. എബ്രായർ 11 പോകുന്നതിന് മുമ്പ് അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. യേശു പറഞ്ഞ ഒരു കാര്യം, അത് കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ഒന്നാമതവൻ പറയുന്നത് 20-ാം വാക്യം, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അത് ശൂന്യമാകാൻ പോവുകയാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഇത് സംഭവിച്ചത് യേശു ക്രൂശീകരിക്കപ്പെട്ട ശേഷം ഏതാണ്ട് 40 കൊല്ലത്തിന് ശേഷമാണ്. ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷേ ദൈവം ഇസ്രായേൽ മക്കൾക്ക് മാനസാന്തരപ്പെടാനായിട്ട് 40 കൊല്ലം കൊടുത്തു തൻ്റെ പുത്രനെ ക്രൂശിച്ചതിൽ നിന്ന് മാനസാന്തരപ്പെടാൻ. അവർ മാനസാന്തരപ്പെട്ടില്ല. അതിനുശേഷം അവർ ബന്ധന്മാരായി തീരുകയും ചിതറിപ്പോവുകയും കൊല്ലപ്പെടുകയും ചെയ്തു. 24-ാമത്തെ വാക്യം, ആ യഹൂദന്മാരിൽ പലരെയും റോമൻ പട്ടാളക്കാരെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. സകല ജാതികളിലേക്ക് അവരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. യേശു ഇത് പറഞ്ഞിട്ട് 40 വർഷത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. 70 AD യഹൂദന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെതറിപ്പോയത്. അതിനുശേഷം പറഞ്ഞു യെരുശലേം അവരുടെ തലസ്ഥാനമാണ്, ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടുകയും ചെയ്യും. ഈ സ്ഥലം യെരുശലേം ദേവാലയമുള്ള യഹൂദന്മാരുടെ ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ്. ആ സ്ഥലം ജാതികളാൽ ചവിട്ടപ്പെടും. അതിനർത്ഥം യഹൂദന്മാർ അല്ലാത്ത ആളുകൾ അതിനെ ഭരിക്കും. ജാതികളെന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ലാത്ത ആളുകൾ. ഇതുവരെയാണത്, ജാതികളുടെ കാലം തികയുവോളം അതിനുശേഷം യെരുശലേം യഹൂദന്മാരുടെ പക്കലേക്ക് മടങ്ങി വരും. AD 29 യേശു ഈ കാര്യം പറഞ്ഞത്. അവനിത് സംസാരിച്ചപ്പോഴും യെരുശലേം യഹൂദന്മാരുടെ പക്കലായിരുന്നില്ല, അത് റോമാക്കാരുടെ കയ്യിലായിരുന്നു. നിങ്ങളെ സഭാചരിത്രം പഠിച്ചാൽ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും യെരുശലേം യഹൂദന്മാർക്ക് മടക്കി കിട്ടിയില്ല. ഈ നൂറ്റാണ്ടുകളിലെല്ലാം പല ആളുകളാണ് യെരുശലേമിനെ ഭരിച്ചത്. അതിനുശേഷം ദീർഘനാളുകൾ തുർക്കി ഇസ്രായേലിനെ ഭരിച്ചു, ബ്രിട്ടീഷുകാർ ഭരിച്ചു. അതിനുശേഷം ബ്രിട്ടീഷുകാരും യുണൈറ്റഡ് നേഷൻസും ആ സ്ഥല യഹൂദന്മാർക്ക് കൊടുത്തെങ്കിലും യെരുശലേം അവർക്ക് കിട്ടിയില്ല. 1967
ആത്യന്തികമായിട്ട് അവർക്കത് കിട്ടിയത്. നമ്മളിൽ പലരും ജനിച്ച ശേഷം യേശു ഈ കാര്യം പറഞ്ഞതിന് ശേഷം ഏതാണ്ട് 1900 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നിവൃത്തിയായത്. അവൻ പറഞ്ഞ മറ്റു പല കാര്യങ്ങളെ, ഭൂകമ്പവും ക്ഷാമവും യുദ്ധവും, ഇതൊക്കെ ഈ നൂറ്റാണ്ടുകളിലൊക്കെ സംഭവിച്ചു. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ടാകാം, എന്നാൽ ഇതൊരിക്കലും സംഭവിച്ചില്ല. അവൻ പറഞ്ഞു അവർ ഭൂമിയിൽ എല്ലായിടവും ചതറിപ്പോകും, യെരുശലേം ജാതികളാൽ ഭരിക്കപ്പെടും, എന്നാൽ ഒരു ദിവസം ജാതികളായിരിക്കുകയല്ല യെരുശലേമിനെ ഭരിക്കുന്നത്. അപ്പോഴാണ് ആ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നത്. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. എന്നാൽ ഈ കാര്യങ്ങൾ സംഭവിച്ച് തുടങ്ങുമ്പോൾ നിവർന്നു നിന്ന് തല പൊക്കുവീൻ, കാരണം നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വന്നിരിക്കുന്നു.